Hi friends, this is Priya. Goda Life in a Pudi episode like a laver kuswagadam. Up in the number easy atola breakfast recipe and chiam in it to poke another egg stuffed atola patrida recipe and either Abanam getting in a chin in no come. I know Pudi that tiring lead channel card and then give welcome to my channel. Channel subscribe chiam in it to mark kerry there. Abanam vegan booty recipe in a chin in a no kit to her. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാൻ ഇപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. എത്ര എണ്ണം വേണോ അതിനനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു ചപ്പാത്തിയുടെ പരുവത്തിലൊന്ന് കുഴച്ചിട്ട് എടുക്കാം. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇതിനൊന്ന് കവർ ചെയ്ത് വെച്ച് കൊടുത്തേക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ഭാഗം മാത്രം അങ്ങോട്ട് ഡ്രൈ ആയി പോകും. അപ്പോൾ ഇത് ഇരിക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. വളരെ ചെറുതായിട്ട് അരിഞ്ഞത് മതിയാവും. ഒരുപാടങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയിട്ട് വരട്ടെ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവോള വന്നിട്ട് നല്ലതുപോലെ വഴഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളെല്ലാം ആഡ് ചെയ്തിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല. ഗരം മസാല അല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചിട്ട് എടുക്കണം. അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് പോയിട്ട് വരണം. നല്ല ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ മൂത്തിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്തേക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ പുഴുങ്ങി വെച്ചിട്ടുള്ള 2 മുട്ടയാണിത്. ഇതുപോലെ ഒന്ന് ചെറുതാക്കി എടുക്കുക, അതല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഒരുപാട് സമയം വയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ മസാല കിടന്ന് ഒരു 2-3 മിനിറ്റ് ആ മുട്ട ഒന്ന് വഴറ്റിയാൽ മതി. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് സ്റ്റഫ് ചെയ്യാനായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതിയാവും. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ സോഫ്റ്റായി വന്നു. ഇനി നമുക്കിത് എത്ര പീസായിട്ടാണോ വേണ്ടത് ആ ഒരു രീതിയിലൊന്ന് ബോളാക്കി എടുക്കാം. കണ്ടില്ലേ ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ മതിയാവും. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം റെഡിയായി. ഇനി നമുക്കിതിനൊന്ന് പരത്തിയിട്ട് എടുക്കാം. കയ്യിൽ അല്പം ഒന്ന് എണ്ണ തടവിയിട്ട് ഇനി കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് എടുത്താൽ മതിയാവും. കണ്ടില്ലേ ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മസാല വന്നിട്ട് ഇതിന് നടുവിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് തിക്കി നിറച്ച് വെക്കേണ്ട, വളരെ കുറച്ച് മാത്രം വെച്ചാൽ മതി. നമ്മുടെ ആലു പാറാത്തയൊക്കെ സ്റ്റഫ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ്. ഇനി നമുക്കിതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ ഇപ്പോൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ അല്പം കൂടി എണ്ണ തടവിയിട്ട് ഇതിനെ ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കുക. പൊട്ടിപ്പോകാണ്ട് വളരെ ചെറുതായിട്ട് പരത്തിയാൽ മതിയാവും. കണ്ടില്ലേ ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഈ ഒരു രീതിയിലാണുള്ളത്. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ചെയ്തിട്ട് എടുക്കാം. കണ്ടില്ലേ ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഒഴിക്കേണ്ട, വളരെ കുറച്ച് മാത്രം മതി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോന്ന് ഇതിനകത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് കൊടുക്കാം. ഇത് വന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ അകം നല്ലതുപോലെ വെന്ത് വരത്തുള്ളൂ, അല്ലെങ്കിൽ പുറം മാത്രം അങ്ങോട്ട് കരിഞ്ഞിട്ട് പോകും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ വശം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം.
രണ്ട് വശം മാറി മാറി ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, തിരിച്ചും മറിച്ചിട്ട് കുക്കായിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഏകദേശം ഒരു ഇറച്ചിപ്പത്തിരിയുടെ ആ ഒരു രീതിയിലാണ് ഇത്. പക്ഷേ ഡീപ്പായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് ഫ്രൈ ആക്കിയാൽ മതി. ഇനി നമുക്കിതെടുക്കാം. ഇതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്നു കഴിയുമ്പോൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, വളരെ ഈസി ആയിട്ടുള്ള എഗ്ഗ് പത്തിരി റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരുമ്പോൾ അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.